பலியன்ஸ். എന്തോ ചേട്ടാ, ഇത് നാട്ടിക്കൊണ്ട് വന്നൂടെ. അപ്പൊ കിട്ടി വഴിക്ക് അങ്ങോട്ട് മുന്തേ, ആ ചൂടുണ്ടല്ലോ, നോക്കിട്ട് കുടിച്ചാ പോരെ. എനിക്ക് എപ്പോഴേ തലവേദന, ഞാൻ മേടിച്ച പെട്ടെന്ന് കുടിക്കാന്ന്. നീ കൊഴപ്പില്ല, ഊതി ഊതി കുടിക്ക്. വായൊക്കെ പൊള്ളി. ഞാനേ ആ കനകരി ലില്ലിയും കൊടുത്ത ആപ്പിളും രണ്ടെണ്ണം കൊണ്ടിട്ടെ. വേണ്ട വേണ്ട വേണ്ട, 2 കിലോ ആപ്പിളും ചിപ്സും മുന്തിരിയും ഇപ്പുള്ളവർക്ക് എന്തിന്റെ കേടാ? ഇത്രയൊക്കെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? എടി, അവർക്ക് ആകെ ഞാൻ ഒരു അമ്മാവനല്ലേ ഉള്ളു. അപ്പൊ അമ്മായിക്ക് എന്തേലും പറ്റിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓടി വരില്ലേ? സ്നേഹമുള്ളവരങ്ങനെയടി. എന്റെ ബന്ധുക്കൾക്ക് എന്നോട് വലിയ കാര്യ. ഗിരിജ എന്ന് പറഞ്ഞ ഫുള്ള് വിളിച്ച് തീർക്കത്തില്ല എന്റെ ചിറ്റപ്പന്റെ മക്കള്. അത്രയ്ക്ക് സ്നേഹം അവർക്ക്. ഓ, എന്നിട്ടൊരു ഒറ്റണത്തിന് ഇങ്ങോട്ട് കാണാനില്ല. അത് അവരറിഞ്ഞു കാണത്തില്ല. അറിഞ്ഞു കാണില്ല, അവരൊക്കെ അറിഞ്ഞേക്കണു. ഞാനത് അമ്മാവന്ദരുടെ എന്തെങ്കിലും കൂടി റോട്ടിൽ വെച്ച് കണ്ടാണല്ല. ദാമോദരനോ, അവന്റെ കാര്യം തന്നെ അവൻ ഓർമ്മയില്ല. അവൻ മറന്നുപോയി കാണും, അല്ലെങ്കിൽ വരാതിരിക്കൊന്നുമില്ല. അവൻ മാത്രമല്ല, എന്റെ കുടുംബത്തിൽ ഒരു ഒറ്റണത്തിനും ബോധമില്ല. അതൊന്നുമല്ലടി, നീ ഇങ്ങനെ കാലം കൊണ്ട് പോയാണ്ടിരിക്കല്ലേ, അതുകൊണ്ട് അവർ വരാത്ത്. നീ ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ ഓടി നടക്കണ പരുവത്തിലെ വിളിച്ചോക്ക്. അവർ വന്നിട്ട് ചിക്കനും മട്ടനും ബീഫൊക്കെ വെട്ടി വിഴിഞ്ഞിട്ട് സൂക്ഷിച്ചിട്ടാണ് പോകും. ഇതിപ്പോ വന്നാ അവർ പണിയെടുക്കണേ, അതുകൊണ്ടാ എന്റെ കുടുംബക്കാർ വരാത്ത്. അതെ, എന്തായാലും എന്റെ കുടുംബത്തിലുള്ളവർക്ക് ബോധം വിവരമില്ല എന്നല്ലേ പറഞ്ഞ്. നീ നിന്റെ ഫോട്ടോ ഒന്ന് നിന്റെ ഗ്രൂപ്പിലേ വിട്ടുകൊടുക്ക്. അപ്പൊ അത് കണ്ടിട്ടാലും ഓർമ്മ വെച്ചിട്ട് വല്ലവറ്റിക്ക് വലിഞ്ഞു കയറി വന്നോട്ടെ. നിങ്ങൾ അത്രയ്ക്കൊന്നും പറയണ്ട, എന്റെ കാല് ഇത്രയും വയ്യാതിരുന്നിട്ട് തങ്കം ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. എന്തടി നീ തങ്കത്തെ കുറിച്ച് പറയണേ? ഈ വീട്ടിൽ എന്തെങ്കിലും ഒന്ന് പറ്റി എന്ന് അറിഞ്ഞാൽ ഓടി കഴിച്ചു വരെ പാവ അവളാ. ഇപ്പൊ അവൾക്ക് വരാൻ പറ്റിയ പരുവാ? അവളിങ്ങനെ ഇരിക്കണ്ട വരാത്ത്. തങ്കത്തിന് മാത്രല്ലേ ഇങ്ങനെ ഇരിപ്പുള്ളൂ, ക്ലീറ്റോയോ അവൻ എന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയോ. അത് അവൻ ഈ രാഷ്ട്രീയത്തിലേക്കല്ലേ, അതിന്റെ തിരക്കൊക്കെ കാരണവും. പിന്നെ ലില്ലിയും കനകനും വന്നു പോയപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവന് വിളിച്ചോക്ക്, അവ ഓടി വരും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവര് വരാത്തത് മോശമായി. ഹലോ അമ്മാവാ, എങ്ങനെയുണ്ട് അമ്മായിക്ക്? ഞാൻ അങ്ങട് വിളിക്കണല്ലേ, ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ നിനക്ക് സംസാരിക്കാൻ. നിനക്കൊന്ന് ഫോൺ ചെയ്തിട്ട് അന്വേഷിക്കാനൊന്നും വയ്യ. ഞാൻ വിളിക്കാനിരിക്കുവായിരുന്നു. എടി, എത്ര ദിവസമായിട്ട് അവൾ കാലിന്റെ കുഴ തെറ്റി കിടക്കണു, അറിഞ്ഞോ ഒന്ന് വരണ്ടേ? അത് ഞാൻ ക്ലീറ്റോനോട് ഞാൻ ഇന്നലെയും പറഞ്ഞാ പോണോന്നേ. അപ്പൊ ക്ലീറ്റോ പറഞ്ഞ് കനകന്റെ കൂടെ ഇന്നങ്ങോട്ട് വരാന്ന് പറഞ്ഞു. എന്തിനാ നീ കനകനെ കാത്തുക്കാൻ നിക്കണ്? കനകന് ലില്ലി ഇന്നലെ ഇവിടെ വന്നല്ലോ. അവരവരുടെ മര്യാദ കാണിച്ചു, നിങ്ങൾക്കല്ലേ വരാൻ പറ്റയാ? എടി, നീ ഈ പരുവത്തിലെ വരാൻ പറ്റില്ല എന്നൊക്കെ മാമയ്ക്കറിയാം, പക്ഷെ ക്ലീറ്റോ ഇല്ലേ അവിടെ? സ്നേഹം ഉണ്ടെങ്കിൽ അവനൊന്ന് വന്ന് അന്വേഷിക്കും. അത് എന്താണെന്നറിയാം അമ്മാവാ, ക്ലീറ്റോന് പാർട്ടിയിൽ ഒരു വലിയ ഉത്തരവാദിത്തപ്പെട്ട എന്തോ ഒരു ജോലി ഏൽപ്പിച്ചേക്കുന്നു. രാഷ്ട്രീയക്കാർ വലിയ തിരക്കുള്ളവരല്ലേ. ഇനിയിപ്പോ ഞാൻ മരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാലും രാഷ്ട്രീയമാണ് തിരക്കാണെങ്കിൽ വരണ്ടെന്നേ. വരും, ഇന്നോ നാളെ ആയിട്ട് അങ്ങോട്ട് വരും. നിങ്ങൾ വരണമെന്നൊന്നുമില്ല, ഞാൻ വിളിച്ചു പറഞ്ഞു മാത്രം. ഇല്ല, ഇന്നിപ്പോ ഈ ജോലി തീർത്തിട്ട് ഇന്നും ഇപ്പൊ എന്തോ വലിയ പണിയിൽ നിൽക്കുകയാണ് പാർട്ടിയുടെ. ഞാൻ വെക്ക. ഒരു കാര്യമുണ്ട്, ഡാഡി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആയില്ലേ ഇത്? അങ്ങനെയൊന്നുമല്ല, അമ്മ ഉണ്ടാക്കുമ്പോൾ പിന്നെ നടക്കാത്ത കാര്യം വരുമ്പോ തള്ളാതെ വേറെ എന്താ നിർത്തി? ക്ലീറ്റോ, നിങ്ങളെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് അതൊന്ന് പറഞ്ഞേ. നിങ്ങൾ അമ്മായിനെ കാണാൻ പോയാ? ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നുണ്ട്. അമ്മായി കാല് തെറ്റിയിരിക്കാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പോവാൻ പോവാന്ന് പറയാതില്ല. ക്ലീറ്റോ അവിടം വരെ ഒന്ന് ചെന്നാ. ഇപ്പൊ അമ്മാവൻ വിളിച്ച് എന്തെല്ലാം പരാതിയെ പറഞ്ഞേ നോക്കിയേ. അങ്ങോട്ട് നമ്മൾ രണ്ടും മാത്രം കയറി ചെന്നില്ല, അവിടുന്ന് കനകനും ലില്ലിയും പോയിന്ന്.
അമ്മായിയുടെ കാല് മുറിഞ്ഞൊന്നും പോയല്ലോ, എടുത്ത് അങ്ങ് കാലില്ലാതെ ഒടിഞ്ഞു പോയൊന്നുമില്ലല്ലോ, ഒന്ന് കുഴ തെറ്റിയല്ലേ ഉള്ളൂ. കണ്ട മുത്തേ, നീ ഇത്ര ആയതല്ലേ ഈ മനുഷ്യൻ പറയണ വർത്താനം കേട്ട? അമ്മാവനവിടെ ആരെങ്കിലും ഒക്കെ ഉള്ളതായിട്ടൊരു തോന്നൽ വേണ്ടേ? ഞാൻ പോവാന്നേ മുത്തേ. നീ ഇത് ഇച്ചിരി ഉടനെ എടുത്തേടി. അത് ഇതിന് ഉത്തരം പറഞ്ഞിട്ട് ഇച്ചിരി കഴിക്ക, ഇനി തരാനില്ല. അയ്യോ, അത് അവിടെ പോവാന്ന്, അത് പോയാൽ പ്രശ്നം തീരൂലേ. എപ്പൊ പോകാന്നേ പറയുന്നത് നിങ്ങൾ? എപ്പൊ പോവാന്ന് പറഞ്ഞാൽ എന്നെ പോലെ ഒരു പൊതുപ്രവർത്തകൻ അങ്ങനെ എപ്പം എന്ന് എങ്ങനെ എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ നാളെ പോവും, അല്ലെങ്കിൽ മറ്റന്നാ പോവും. ഇതിപ്പോ വേറെ ഭയങ്കര മാറാ രോഗമൊന്നും അല്ലല്ലോ. എന്റെ ക്ലീറ്റോ, ഇവിടെ ആർക്കെങ്കിലും മൂക്കളപ്പനിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടും കൂടെ വാരി കെട്ടിക്കൊണ്ട് വരൂലേ ക്ലീറ്റോ? തിന്നോണ്ടിരിക്കുമ്പോ ഇങ്ങനത്തെ മൂക്കളങ്കി കളയൊക്കെ പറയണം. ഇന്ന് നിങ്ങക്ക് പോവാൻ പറ്റുമോ? ഇന്ന് നോക്കാം. കണ്ട പോവാന്ന് പറ പോവാ പോവാ. നീ അച്ഛനെ ഇത് കൂടെ നൂഡിൽസ്. അത് കഴിയാതെയാണ് കഴിക്കൂല. അതെടി, അമ്മയ്ക്ക് അതൊന്നും വേണ്ടല്ലോ, അങ്ങ് തിന്നാ മതി. പാവയില്ല, എന്റെ തരാം. എന്തോന്ന് കാലിന്റെ കുഴ തെറ്റണെന്ന് പറഞ്ഞത് ആന കാര്യമാണോ? പിന്നെ ഓ, പിന്നെ ഇവിടെ ദിവസം എത്രയോ പേര് കാലിന്റെ കുഴ തെറ്റി ആശുപത്രി വരണുണ്ട്. പിന്നെ ഇതിനൊക്കെ ആളുകൾ പോടാ. ഇത് ചുമ്മാ നിന്റെ അപ്പ പോലെ ഇത് ഇവിടെ എല്ലാരെയും കാണണം. അതിനൊക്കെ ഉള്ള പരിപാടി. ഓ പിന്നെ അവിടുന്ന് ആ മതിലും ഇടിഞ്ഞു വീഴുമല്ലോടി. അപ്പുറത്തെ വീട്ടിലെ മതിലും ഇങ്ങോട്ട് ഇടിഞ്ഞു വീടാൻ നിൽക്കുകയാണല്ലേ. മഴയത്ത് വല്ലതും ചരിഞ്ഞു വീടും, നമ്മൾ കെട്ടി കൊടുക്കേണ്ടി വരും. അവരോടൊന്ന് പറയണോ ഏട്ടൻ? അവരോടൊന്ന് പറയണം. നീ കണ്ടായിരുന്നു അല്ലെ ഇളകിയിരിക്കുകയാണ് മതിൽ. നിങ്ങൾ ഇന്നലെ അമ്മാവിന്റെ അടുത്ത് പോയായിരുന്നോ? ആ ഞാനും അവളോട് പോയിരുന്നു. അമ്മായി വേടക്കല്ലേ. 1600 രൂപയുടെ സാധനം മേടിച്ചോണ്ട പോയത്. 600 ഇല്ല, 300 രൂപയ്ക്ക് പെട്രോൾ അടിച്ചില്ലേ? 300 രൂപ ഇല്ലേ? 600 രൂപയായി. എന്നാലും എന്ത് മനുഷ്യരാടാ നിങ്ങള്. നിങ്ങക്ക് ക്ലീറ്റോനെ കൂടി ഒന്ന് വിളിക്കായിരുന്നില്ലേ? എന്റെ ചേച്ചി മൂന്നുപേരും കൂടെ ഈ സ്കൂട്ടറിൽ എങ്ങനെ പോവാനാ? അത് അമ്മാവിന് പറഞ്ഞാ മനസ്സിലാവോ? അമ്മാവന്താ ഇപ്പൊ വിളിച്ച് പരാതി പറഞ്ഞേക്കുന്നു വേണ്ടത്? ക്ലീറ്റോ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല, അവിടെ ആരെങ്കിലും ഉള്ളതായിട്ട് തോന്നിക്കണ്ടേ? ക്ലീറ്റോനെ ഒന്ന് കയറി വന്നാൽ എന്താ കുഴപ്പം? നിനക്കോ വരാൻ പറ്റൂല എന്നൊക്കെ നിങ്ങൾ പോയപ്പോ ഒരു വാക്ക് പറഞ്ഞായിരുന്നെങ്കിലോ? അല്ല, അവൻ പറഞ്ഞു തെറ്റൊന്നുമില്ല. അവിടെ വായി നോക്കി കിടക്കണ നേരത്തെ അങ്ങോട്ട് പോയി നോക്കൂടെ. അമ്മായി വയ്യ അടക്കല്ലേ, എന്നും പോകുന്നില്ലല്ലോ. ഒരു ആപത്ത് വരുമ്പോഴേലും അന്വേഷിച്ച് പോണ്ടേ? പോണായിരുന്നു. ഒരാള് പോകുമ്പോഴത്തേന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയൂലേ കനക. അപ്പൊ നിങ്ങൾ മാത്രം ചെന്ന്, അപ്പൊ ഇവിടെ രണ്ടുപേരും പോയ നേരത്തിന് ക്ലീറ്റോനെ വിളിച്ചായിരുന്നാ മതിയായിരുന്നില്ലേ? അപ്പൊ രണ്ട് ആണുങ്ങൾ പോയി, രണ്ട് വീട്ടിൽ നിന്ന് ഓരോരുത്തർ. ചേച്ചി, നമ്മൾ പെണ്ണുങ്ങൾ പോയില്ലെങ്കിലോ? അമ്മായി എന്തു പറയും? ചേച്ചിക്ക് വയ്യാതിരിക്കുക, എനിക്കൊരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ പോണ്ടേ? അതുകൊണ്ടാ ഞാൻ പോയത്. കഷ്ടമാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് അമ്മാവനോട് ഒരു കരുതലില്ലാന്ന് അവര് വിചാരിക്കൂലേ? എല്ലാം നിനക്കറിയാം. വൈകുന്നേരം ഒന്ന് ക്ലീറ്റോന്റെ കൂടെ ചെല്ലാ വണ്ടിയും കൊണ്ട്, പെട്രോൾ അടിക്കാനുള്ള പൈസ ഞാൻ തരാം. വൈകുന്നേരം എനിക്ക് വേറെ അർജന്റ് മീറ്റിംഗ് ഉണ്ട്. നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞ അതിനനുസരിച്ച് തടാൻ പറ്റൂ? എനിക്കറിയാടാ, നീ ഇതേ പറയുള്ളൂ എന്ന്. നിനക്ക് എന്റെ ഒരു കാര്യം പറയുമ്പോഴത്തേനും അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടുത്തെ ഒരു ആവശ്യം വരുമ്പോ നിനക്ക് അർജന്റ് മീറ്റിംഗ് ആയിരിക്കും. അതുവരെ അവന് ഒരു കുഴപ്പം ഉണ്ടാവൂല. വേണ്ട, ആരും പോകണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ഉന്തി തള്ളി വിട്ടോളാം. അവൻ അവിടെ വരെ ചെന്നിട്ട് അങ്ങ് അർജന്റ് മീറ്റിന് പോയാൽ പറ്റില്ലല്ലോ. പോവല്ലോ. ഈ പിന്നെ മറ്റേ ഇതില്ലേ, ഇതായിരിക്കണ കേക്ക്. ഈ കേക്ക് എത്ര വെയിറ്റ് വരും? ഇത് കാക്കിലോ കേക്കാണ്. കാക്കിലോ ആണ്? ഒരെണ്ണം കാക്കിലോ ആണ് അല്ലേ? ഒരെണ്ണം കാക്കിലോ. എന്ത് വില എടുത്ത? ഒന്ന് ഫ്രീ ആണ്, ഓഫർ പ്രൈസ് ആണ്. ഒരെണ്ണത്തിനുള്ള ഫ്രീ ആണ്? ഫ്രീ ആണ്. ഓ അത് ശരി. അപ്പൊ അരക്കിലോ ആണ്, രണ്ടും കൂടെ അരക്കിലോ. രണ്ടും അരക്കിലോ ആണ്. ഒരെണ്ണത്തിന്റെ പൈസ സാർ, നമ്മൾ ഒരെണ്ണം എടുക്കുമ്പോൾ എത്ര വില? എത്ര? ഇത് 220 രൂപയാണ്. ഒന്നിന്റെ പൈസ ഉള്ളൂ, ഒന്ന് കൂടെ ഫ്രീ ആയിട്ട് കിട്ടണതാണ്. പിന്നെ ഇതല്ലാതെ ഏതൊക്കെ കേക്കുകളുണ്ട് വേറെ? ചേട്ടാ, വൈറ്റ് ഫോറസ്റ്റ് ഉണ്ട്, ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ട്, എല്ലാത്തും ഉണ്ട്. വേറെ അതൊക്കെ എത്ര സൈസ് ഉണ്ട്? ഈ സൈസാണ് അത്? അല്ല, 1 കിലോ, 1/2 കിലോ. വലുതാണ്. ഇത് ഓഫർ നമ്മുടെ കടയിലെ ഒരു വാർഷിക തുകയാണ്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫർ ആയിട്ടാണ്. ഓഫറാണ് അല്ലേ? ഇത് 220 അല്ലേ? 220. പിന്നെ ഞാൻ എന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് പിന്നെ പോരാ. എടേ അനിയ, എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇത് രണ്ടെണ്ണം മേടിച്ചോണ്ട് പോയാല് അത് കഴിക്കാനുള്ള ആളെന്റെ വീട്ടിലില്ല. അപ്പൊ ഞങ്ങൾ ചെറിയ കുടുംബമാണ്. അപ്പൊ എനിക്ക് ഒരെണ്ണം മതി, മറ്റേ രണ്ടും കൂടെ കൊണ്ടുപോയി ഭക്ഷണം ആഹാരം വേസ്റ്റാവും. എനിക്കത് ഇഷ്ടമല്ല, ഈ ഭക്ഷണം വേസ്റ്റ് ആക്കണ ഇഷ്ടമല്ല.
അതുകൊണ്ട് അനി എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത ഒരു കേക്ക് തരാം എനിക്ക് അതിന്റെ പൈസ ഞാൻ തരാം അല്ലാട്ട ഒരെണ്ണം കൊടുക്കാൻ പറ്റില്ല നമ്മൾ ഓഫർ ആയതുകൊണ്ട് നമ്മൾ രണ്ടെണ്ണമായിട്ട് കൊടുക്കുന്നത് നിങ്ങൾ അങ്ങനെ പറയല്ലേ ഇതിപ്പോ ഞാൻ ഇപ്പോ ഒരെണ്ണം മേടിയില്ല ചെറിയ കുടുംബക്കാരൻ ഞാൻ ഒരെണ്ണം മേടിച്ചിട്ട് ബാക്കി ഇരിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു ചെറിയ കുടുംബക്കാരൻ വന്നാൽ അത് മേടിക്കും ചൂട് കേക്ക് റെഡിയായി ഇപ്പോ വരും അതിനിടയ്ക്ക് നമുക്ക് നല്ല ചായ കിട്ടും ഒരു ചായ കുടിച്ചാലേ സാറേ ആ സാറേ ഞാനേ ചെറിയൊരു അത്യാവശ്യമായിട്ട് അമ്മാവിൻ്റെ വീട് വരെ ഒന്ന് വന്ന് ആ വൈകിട്ടത്തെ കാര്യമല്ലേ അതൊക്കെ ഞാൻ ഓർമ്മിച്ചിട്ടേ ഞാൻ എന്റെ കനക ആവശ്യമില്ലാതെ എന്തിനാ ഇതൊക്കെ വാങ്ങി കാശ് കളയുന്നേ കാശ് ഇപ്പൊ ചെലവാക്കിയാൽ എന്താ ഒരു കേക്കിന്റെ കാര്യമല്ലേ അതല്ലടാ അപ്പൊ ഇന്നലെ നീയും ലില്ലിയും കൂടി വന്ന സമയത്ത് ഓറഞ്ചും മുന്തിരൊക്കെ വാങ്ങിക്കൊടുന്ന് ചെലവാക്കിയതല്ലേ പിന്നെ ഇപ്പൊ ഇന്ന് വരുമ്പോ കാശ് ചെലവാക്കിയിട്ട് സാധനം മേടിക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊരു കുഞ്ഞു കേക്കിന്റെ കാര്യമല്ലേ ഉള്ളൂ അതിനിപ്പോ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല അമ്മയെ കാണാൻ വരുമ്പോ വെറും കൈയോടെ കയറി വരണത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഒരു കേക്ക് മേടിച്ചു കാലം ഇപ്പൊ കുറച്ച് ഭേദമുണ്ട് ഭയങ്കര അത് കാലിന്റെ കുഴ തെറ്റി പറഞ്ഞേ ഇവളുടെ നിലവിളി കേട്ടപ്പോ ഞാൻ കരുതി എല്ല് നാലായി പൊട്ടി മുറിഞ്ഞു ക്ലീറ്റോ തങ്കം എന്ത് പറയുന്നു സുഖമായിരിക്കുന്നോ അതെ ശരീരം ഒരുപാട് ഇളകാതിരിക്കാൻ പറയണം എന്റെ അമ്മായി അതൊന്നും എത്ര പറഞ്ഞാലും കേക്കൂല ഇപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് വരാൻ നേരം ഞാൻ പറഞ്ഞ ഒരു രോഗിയല്ലേ കാണാൻ പോണത് വെറും കൈയോടെ കയറി പോകാൻ പാടില്ലല്ലോ എന്തായാലും മേടിച്ചുകൊണ്ട് പോകണ്ടേ തങ്ക നീ പോയി എന്റെ മേശയ്ക്കകത്ത് നിന്ന് പൈസ എടുത്തോണ്ടോ എന്ന് പറഞ്ഞതും കേട്ടവാ കേൾക്കാത്തോട്ടം വയ്യാത്ത അവസ്ഥയാണ് പറഞ്ഞടിച്ച് വീണാലോ അറിയാലോ മൈക്ക് എന്തിനാ ഓടുന്നത് ഇപ്പൊ അവളെ പൈസ എന്റെ പൈസ ഒരുപോലെയാണ് അല്ലേ അതായത് അല്ലെങ്കിൽ അവൾക്ക് ഇത്തിരി വെപ്രാളം കൂടുതലാണ് ഇപ്പൊ എന്റെ പോക്കറ്റ് നിർത്താലും അവളെ പോക്കറ്റ് നിർത്താലും ഒരുപോലെ തന്നെ കാശ് ചെലവാക്കേണ്ട കാര്യത്തിൽ അളിയന്റെ അതേ സ്വഭാവം ക്ലീറ്റല്ല എന്റെ അളിയൻ അവന്റെ അച്ഛൻ വെറുതെ ഇരിക്കല്ലേ അങ്ങനെ ഒരേ കഷ്ടം ഞാൻ തിന്നോണ്ടിരുന്നോ കുട്ടികൾ മേടിച്ചു പറഞ്ഞല്ലേ പവർ ഹൗസിന് ഓപ്പോസിറ്റ് പിഞ്ഞാണ കട ഇല്ലേ അതിനോട് ചേർന്നിരിക്കുന്ന കട അവിടെ ഒരു കട ഉണ്ടോ അമ്മാവൻ ഞാനും നമ്മൾ ഒരിക്കൽ പോയിട്ടുണ്ട് അവിടെ അവിടുത്തെ മുറുക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് മുറുക്കും ചായടും ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ കുട്ടിയൊക്കെ അവിടെ നിന്നല്ലേ സാധനം മേടിച്ചിട്ടുണ്ടെന്ന് ലില്ലിക്കാണ് അവിടുത്തെ മുന്തിരിക്കുത്ത് ഭയങ്കര ഇഷ്ടം തങ്കത്തിന്റെ പപ്സും ഞാൻ മിക്കവാറും അവിടെ നിന്ന് തന്നെ ഓരോ സാധനങ്ങൾ മേടിക്കുന്നത് പിന്നെ അല്ലേ ഞാൻ കുടിക്കാൻ തന്നെ എടുക്കട്ടെ വേണ്ട വേണ്ട അമ്മ മരുന്ന് കഴിക്കുക ആ ബേക്കറി ചായ കുടിച്ചായിരുന്നു ഞങ്ങള് ബേക്കറിയിൽ നിന്ന് കേക്ക് മേടിക്കാൻ കയറിയപ്പോ ഇവനൊരു ചായ ഞാൻ മേടിച്ചെടുത്ത് ബാക്കി കാശിന് അവനൊരു ആഗ്രഹം എനിക്കൊരു ചായ എങ്കിലും പാമ്പിന്റെ പൈസ എടുത്ത് മേടിച്ചിരുന്നത് അങ്ങനെ ഒരു ചായ മേടിച്ചായിരുന്നു ഫ്രിഡ്ജിലേക്ക് വെക്കാല്ലേ അങ്ങ് വെക്കുക ഇരിക്കുന്നൊക്കെ തീർന്നിട്ട് എടുക്കാം അല്ല ഞാൻ ബാത്റൂമിൽ പോയിട്ടു എന്താ ക്ലീറ്റോ നിനക്ക് ടോയ്ലറ്റിൽ പോണോ ആ മുറിയിലുണ്ട് പോടാ മാന്യത വേണോടാ മാന്യത പല്ലോന്നേ ചെലവിലങ്ങനെ അങ്ങ് നെളിഞ്ഞിരുന്നു അങ്ങ് അഹങ്കരിക്കാണ് എന്റെ ക്ലീറ്റോ എന്തെങ്കിലും മേടിച്ചു കൊടുത്താ പോരെ ആര് കൊടുത്താലും ഈ പരുവത്തിലല്ലായിരുന്നോണ്ടല്ലോ ഞാൻ വലിച്ചു കയറി ഇടപെടലും ഒട്ടിച്ചനെ അവളെ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞ ഞാൻ മേടിച്ചു കൊടുത്തു എന്തിന് നീ പറയണം പ്രവർത്തിച്ച് കാണിച്ചില്ലേ സ്കൂട്ടറിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയ ഉടനെ അവൻ കേക്ക് കൊടുത്തോണ്ട് ഒരു ഒറ്റ ഓട്ടം ഓടിക്കൊണ്ട് അമ്മായി പറഞ്ഞു ആ കേക്കിന്റെ ചൂട് കൊണ്ടെന്ന് കൊണ്ട് കൊടുത്തല്ലേ കേക്കിന് എവിടാടാ ചൂട് എന്തോ നീയപ്പോ അയ്യോ അവ ഇത് കൊണ്ടു കൊടുത്തപ്പ അവര് പറയാണ് കനക ഇതൊക്കെ ഇത്രയും കാശ് കൊടുത്ത് മേടിക്കേണ്ട വല്ല കാര്യം ഉണ്ടോന്ന്
അപ്പോൾ ഇവനുണ്ടല്ലോ ഒരുമാതിരി ആള് കളിച്ചോളിരുന്ന ആസ്വദിക്കാണ്. അപ്പം നീ ഒരു വാക്ക് പറയാത്തറ ഇത് ഞാൻ മേടിച്ചല്ല ക്ലീറ്റസ് മേടിച്ചാണെന്ന് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്റെ മാന്യത അതിനെ അനുവദിച്ചില്ലല്ലോ മോളെ. എനിക്കൊരു മാന്യത ഉണ്ട്, അതൊക്കെ അളിഞ്ഞു കുളിക്കാനേ ക്ലീറ്റസിന് പറ്റൂല. എന്നിട്ട് ഞാൻ പല പ്രാവശ്യം നോക്കി, ഇത് ഞാനാണ് മേടിച്ചതെന്ന് അവരെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാൻ. അപ്പോഴൊക്കെ ഇവങ്ക ഒരു വെട്ടി തന്നെ. എടാ പോലീസുകാരെന്നും പോലീസുകാരനടാ. എന്റെ പൊന്നളിയ ഒരു 110 രൂപയുടെ കേക്കിന്റെ കാര്യമല്ലേ ഇത്? നീ എന്നെ അളിയാന്ന് കുളിയാന്നൊന്നും വിളിക്കണ്ട. എടാ 100 ആയാലും 10 ആയാലും അതിനൊരു അവകാശമുണ്ട്, ആ കാര്യം മറക്കണ്ട. നീയേ ഒരുമാതിരി 8 കാലും മമ്മൂഞ്ഞ് കളിക്കല്ലേ കളിക്കല്ലേ? എന്റെ അപ്പൂപ്പൻ എങ്ങനെ 8 കാലും മമ്മൂഞ്ഞാവും? അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥാപാത്രം. അഴുക്ക വർത്താനൊന്ന് നിർത്താൻ പറ്റുമോ? നിങ്ങൾ സിന്ദൂസ്ന്നല്ലേ കേക്ക് മേടിച്ചത്? അതെ അമ്മാ, ഞാനാണ് കാശ് കൊടുത്ത് മേടിച്ചത്. അത് ശരി, നീയാണ് മേടിച്ചില്ലേ? ഓ, അതാ ഞാൻ ഓർക്കണത്. കനകനാണെങ്കിൽ ഇങ്ങനെ കഞ്ഞിത്തരം കാണിക്കില്ല. എടാ, ഞാൻ ആ കേക്ക് മേടിച്ചിട്ട് തുറന്നു നോക്കിയപ്പോ ഒരു കെട്ട വാട വരും. ബാക്ക് പൊക്കി നോക്കിയപ്പോ പൂപ്പലി വന്നേക്കും. എക്സ്പിരി ഡേറ്റ് നോക്കിയപ്പോ 20 ദിവസം കഴിഞ്ഞേക്കണത്. അത് കണ്ടിട്ട് പുതിയത് പോലെ ഇരുന്ന് 20 ദിവസം പഴക്കമുള്ള കേക്കാണോ പുതിയത് പോലെ? ഞാൻ ആ കേക്കായിട്ട് നേരെ ബേക്കറി ചെന്ന് ആ കടക്കാരന്റെ മുഖത്തേക്ക് വലിച്ചാണിരുന്നു. അപ്പൊ കടക്കാരൻ പറയാ, എന്റെ ചേട്ടാ ഇത് 220 രൂപയുടെ കേക്കാണ്, ഒരെണ്ണം എടുക്കുമ്പോ ഒരെണ്ണം ഫ്രീ ഉണ്ട്. ഇത് വാങ്ങി കൊണ്ടേ ആള് എന്നോട് പറഞ്ഞത് എനിക്ക് ഫ്രീ വേണ്ട, 110 രൂപയ്ക്ക് ഒരു കേക്ക് മതി എന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് വന്നതായി. എടാ, സ്വന്തം ആവശ്യത്തിനായാലും മറ്റൊരുത്തൻ്റെ ആവശ്യത്തിനായാലും നല്ല സാധനം നോക്കി മേടിക്കണം. പ്രത്യേകിച്ച് ബേക്കറി സാധനം മേടിക്കുമ്പോൾ എക്സ്പിരി ഡേറ്റ് നോക്കി മേടിക്കണം. 10 റുപ്യ കൂടിയാലും നല്ലത് മേടിക്കണം. അപ്പം നിൻ്റെ അമ്മയുടെ മുമ്പിൽ ഞാൻ ആരായി?